അട്ടപ്പാടിയിൽ കുട്ടി മരിച്ചത് ഒറ്റപ്പെട്ട ഊരിലാണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. കുട്ടി മരിച്ചത് ചികിത്സ കിട്ടാതെയല്ലെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞു. ഊരിലെ 13 കുടുംബങ്ങളുടെ പുനരധിവാസത്തിനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. അട്ടപ്പാടി വിഷയങ്ങൾ വിവാദമാക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുവെന്നും മന്ത്രി വിമർശിച്ചു. പ്രമേയം അവതരിപ്പിച്ച എംഎൽഎ അവിടെ പോയി കാണണമെന്ന ആരോഗ്യമന്ത്രിയുടെ വിമർശനം സഭയിൽ ഭരണപ്രതിപക്ഷ ബഹളത്തിനും ഇടയാക്കി. അട്ടപ്പാടിയിലെ അയ്യപ്പൻ സരസ്വതി ദമ്പതികളുടെ 4 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ച പശ്ചാത്തലത്തിൽ അട്ടപ്പാടിയിലെ ശിശുമരണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് എം ഷംസുദ്ദീൻ എംഎൽഎയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനമില്ലായ്മ ചൂണ്ടിക്കാട്ടിയ അംഗം അട്ടപ്പാടിയിൽ നടക്കുന്നത് സർക്കാരിന്റെ വംശഹത്യയാണെന്ന് ആരോപിച്ചു. പ്രത്യേകമായ പദ്ധതി ഉണ്ടാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങളൊരു വംശഹത്യക്കാണ് കൂട്ടുനിൽക്കുന്നത് എന്ന് പറയേണ്ടി വരുമെന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടി മരിച്ചതിന്റെ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ അറിയാൻ കഴിയൂവെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. അട്ടപ്പാടി വിഷയങ്ങൾ വിവാദമാക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതായും മന്ത്രി പറഞ്ഞു. നമ്മുടെ കേരളത്തിലെ ആദിവാസി ജനവിഭാഗത്തിന്റെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് വേണ്ടി പറയുന്നതല്ല, രാഷ്ട്രീയ മുതലെടുപ്പാണ് ലക്ഷ്യമെങ്കിൽ ആ രീതിയിൽ അത് കൈകാര്യം ചെയ്യാം. കോട്ടത്തറ ആശുപത്രിയുടെ വൈദ്യുതി കട്ട് ചെയ്തെന്ന അംഗത്തിന്റെ ആരോപണം കളവാണെന്ന് വൈദ്യുതി മന്ത്രിയും വ്യക്തമാക്കി. കോട്ടത്തറ ആശുപത്രിയിൽ കട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ നോക്ക് അന്വേഷിക്കേ. ഞാനിതപ്പോ ഒഫീഷ്യലായിട്ട് അന്വേഷിപ്പിച്ചിട്ട് വിവരം കൊണ്ടുവന്നതാണ്, ഇങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. കോട്ടത്തറ ആശുപത്രിയുടെ സൗകര്യങ്ങൾ കാണണമെങ്കിൽ എംഎൽഎ അവിടെ പോയി നോക്കണമെന്ന ആരോഗ്യമന്ത്രിയുടെ മറുപടി സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളത്തിന് വഴിവെച്ചു. ഇപ്പോൾ അവിടെ 64 ലക്ഷം രൂപ ബഹുമാനപ്പെട്ട എംഎൽഎക്ക് നേരിട്ട് അറിയാവുന്ന വിഷയമല്ലേ, അതൊക്കെ എന്തിനാണ്? അതൊക്കെ അത് അവിടെ അങ്ങൊന്ന് പോയി അവിടെ സന്ദർശിക്കണം. അതുപോലെ പീഡിയാട്രിക് ഐസിയു ഇതോടെ സ്പീക്കർ സഭ താൽക്കാലികമായി നിർത്തിവെച്ചു. പിന്നീട് സഭ ആരംഭിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.